ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം തന്നെ പേഴ്സണൽ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. പേഴ്സണൽ ഇൻഫർമേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ മാനേജ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതെടുക്കുക. മാനേജ് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ അക്കൗണ്ട് എന്ന് കാണാം. അക്കൗണ്ടിനടുത്ത് ഡീആക്ടിവേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു സ്റ്റെപ്പാണ് ഇത്രയും പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരെ ഡീആക്ടിവേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം, അതെടുക്കുക. ഡീആക്ടിവേറ്റ് എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജിലോട്ട് പോകും. ഇവിടെ അക്കൗണ്ട് ഡീആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിലോട്ട് പോകും. ഇവിടെ നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ കാര്യം എന്നുള്ളത് കൊടുക്കാം. നമുക്കിത് ടെമ്പററി ആയിട്ട് കൊടുക്കാവുന്നൊരു കാര്യമാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ നമുക്ക് കാണാം, ദിസ് ഈസ് ടെമ്പററി, ഐ വിൽ ബി ബാക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, അത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കേസിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ഓപ്ഷൻ കൊടുത്തു, നേരെ കണ്ടിന്യൂ എന്ന് നമുക്കിവിടെ താഴെ കാണാൻ വേണ്ടി പറ്റും. കണ്ടിന്യൂ ക്യാൻസലും കാണാം, അതിൽ കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പേജിലോട്ട് പോകും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം ലോഗൗട്ട് ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലോഗൗട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റ് പല ഓപ്ഷൻസും കാണിക്കുന്നുണ്ട്. നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് റീ ആക്ടിവേറ്റിംഗ് യുവർ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മളിപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇത് റീ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, അതായത് ഇത് എപ്പോഴാണോ ഓട്ടോമാറ്റിക് ആയിട്ട് ആക്റ്റീവ് ആവേണ്ടതെന്ന് ടൈം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ 7 days എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതൊന്ന് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. 1 day, 2 day, 3 day, 4 day, 5 day, 7 day അങ്ങനെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലിപ്പം നമ്മൾ 1 day ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആവും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഡോണ്ട് റീആക്ടിവേറ്റ് ഓട്ടോമാറ്റിക്കലി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആവാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ പ്രൊഫൈൽ ആരെങ്കിലും സെർച്ച് ചെയ്താലോ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ഒരു പ്രൊഫൈൽ ആക്റ്റീവ് ആയിരിക്കില്ല, ഡീആക്ടിവേറ്റ് ആയിട്ടായിരും കിടക്കുക. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്ന ഒരു പോലെയല്ല ഉണ്ടാവുക. അതായത് നമുക്ക് എപ്പോഴെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ആർക്കെങ്കിലും ഒരാൾക്ക് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് അവിടെ കാണില്ല. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ നേരെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളോട് നമ്മുടെ പേജുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തുള്ള ഏതെങ്കിലും പേജുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഞാൻ ഇപ്പോൾ അഡ്മിൻ ആയിട്ടുള്ള പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. നേരെ ഡീആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ താഴെ തന്നെ, അത് കൊടുക്കുക. ഡീആക്ടിവേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അതായത് നമ്മുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. ആ ഒരു പാസ്വേഡ് നമ്മൾ കറക്റ്റ് തെറ്റാണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത്രയും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡീആക്ടിവേറ്റ് ആവുന്നതാണ്. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഡീആക്ടിവേഷൻ്റെ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള ഓൾ സെറ്റ് ബൈ അരുണിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. വളരെ നല്ലൊരു വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.